ക്രിസ്മസ് ന്യൂ ഇയർ മുൻനിർത്തി ഇടുക്കിയിലെ ചെക്ക് പോസ്റ്റുകൾ വഴി സംസ്ഥാനത്തേക്ക് ലഹരി കടത്തിന് സാധ്യതയെന്ന് എക്സൈസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. എന്നാൽ കൃത്യമായ പരിശോധന നടത്തുവാനാകാതെ ചെക്ക് പോസ്റ്റുകളിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രധാന എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ നാദനില്ലാതായിട്ട് ഒന്നര വർഷം കഴിയുന്നു. ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജില്ലയിലേക്ക് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി ലഹരി കടത്ത് നടക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരം എക്സൈസിന് ഒരു മാസം മുമ്പ് ലഭിച്ചതാണ്. പക്ഷെ ആവശ്യമായ പരിശോധനകൾ നടത്തുവാൻ ഇനിയും ഡിപ്പാർട്ട്മെന്റിനായിട്ടില്ല. ഇതിന് പ്രധാന കാരണം പ്രധാന എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ ഒന്നും പരിശോധനകൾ നിയന്ത്രിക്കുവാൻ എക്സൈസ് ഇൻസ്പെക്ടർമാർ ഇല്ലാത്തതാണ്. ജില്ലയിലെ പ്രധാന എക്സൈസ് ചെക്ക് പോസ്റ്റുകളായ കമ്പമെട്ട, കുമളി എന്നിവിടങ്ങളിൽ നാദനില്ലാതായിട്ട് ഒന്നര വർഷം കഴിയുന്നു. ഇവിടങ്ങളിൽ സ്ഥിരമായി ഉദ്യോഗസ്ഥരുമില്ല. അടുത്ത എക്സൈസ് ഓഫീസുകളിൽ നിന്നും ആളുകളെ എത്തിച്ചിട്ടാണ് പേരിനെങ്കിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. മണ്ഡലകാല സീസണിൽ അയ്യപ്പന്മാരുടെ മറവിലും ലഹരി മാഫിയ മുമ്പ് ലഹരി കടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തടയിടുവാനും ചെക്ക് പോസ്റ്റുകളിൽ നിലവിൽ എക്സൈസിനാകുന്നില്ല എന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചതോടെ ഇപ്പോ ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരെ പ്രധാനമായിട്ട് കടന്നു വരുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് കമ്പംമെട്ടും കുമളി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ രണ്ട് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റിലും ഇൻസ്പെക്ടർമാരില്ല എന്നുള്ളത് വളരെ ഗൗരവപൂർണമായൊരു കാര്യമാണ്. മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ വളരെയധികം മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടിരിക്കുന്ന രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് കുമളിയിലേതും കമ്പംമെട്ടിലേതും. റെക്കോർഡുകൾ എങ്ങനെയാണ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ശബരിമല തീർത്ഥാടകരുടെ മറവിൽ മയക്കുമരുന്ന് സംഘങ്ങൾ അവരെ ചാരി അല്ലെങ്കിൽ അവർക്കിടയിലൂടെ പരിശോധനകളില്ലാതെ കടന്നു വരാം എന്നൊരു തരത്തിൽ അവരൊരു തന്ത്രം കണ്ടെത്തിയിട്ട് തീർത്ഥാടകരുടെ മറവിൽ അവർ ലഹരി കടത്തിനുള്ള സാധ്യതകൾ വളരെയേറുകയാണ്. അപ്പോൾ ഈ രണ്ട് ചെക്ക് പോസ്റ്റുകളിലും എക്സൈസ് ഇൻസ്പെക്ടർമാരെ അടിയന്തരമായിട്ട് നിയമിച്ചില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് നമ്മുടെ നാടെത്തും. കൂടുതൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ അത് ഇടയാവും. അതുകൊണ്ട് സർക്കാർ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കുമളി, കമ്പംമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേസമയം 5-ാം തീയതി മുതൽ ജില്ലയിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുമെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചെക്ക് പോസ്റ്റുകളിൽ നിയമിക്കാനാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട്.